എല്ലാവർക്കും നമസ്കാരം. മകര ജ്യോതി തെളിഞ്ഞു തെളിച്ചു, ഇതാണ് ഇപ്പോൾ വലിയൊരു ചർച്ച. നമുക്കെല്ലാവർക്കും അറിയാം, കുറേ കാലം തെളിഞ്ഞു എന്ന് പറഞ്ഞ് നടന്നിരുന്ന സംഗതി ഇപ്പോൾ തെളിച്ചു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അവർക്കത് തെളിഞ്ഞു എന്ന ആ ഒരു വിശ്വാസം തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർക്കും ആഗ്രഹം. ഇതെല്ലാ മതത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന പല കാര്യങ്ങളും ഇന്ന് അങ്ങനെയൊന്നും അല്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി, അത് പൊതുവെ നമ്മൾ കാണുന്നതാണ്. അതിന് നമുക്ക് തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഈ വിഷയത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വലിയ നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്, അവിടെയാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്. അതായത് ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ അതിനെ തിരുത്താനും അത് പണ്ടുള്ളതല്ല, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, അത് തെളിയുന്നതല്ല, അത് തെളിയിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നതും അത് ഉറക്കെ പറയുന്നതിൽ എന്തോ ഒരു അഭിമാനം കണ്ടെത്തുന്ന ഒരവസ്ഥ അത് നിലവിലുണ്ട്. അതേ ഒരു സംഗതി മറ്റ് മതത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഭാഗത്ത് വരുമ്പോൾ, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ആളുകൾ അതേപോലെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അള്ളാഹു മുത്താണ് എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെ ഓരോ വിഷയവും ഇപ്പോൾ ലിറ്റ്മസിൻ്റെ വേദിയിൽ ഹിജാബിനെ സംബന്ധിച്ചിട്ടുള്ള ആ ചർച്ച നമ്മൾ കണ്ടതാണ്, അത് വലിയ കോലാഹലം സൃഷ്ടിച്ചു. അതായത് നവോത്ഥാന നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ പല കാലങ്ങളിലായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മുസ്ലിം സ്ത്രീകൾ പുരോഗമിച്ചപ്പോൾ അവർ തട്ടം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു, വലിയ പ്രശ്നമായി. അപ്പോൾ തട്ടം എന്ന് പറയുന്നത് ഓപ്പറേഷൻ്റെ സിമ്പലാണ് ആണോ എന്ന് പറയാൻ വലിയ തടസ്സം. എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, എന്താണ് ഇത്ര തടസ്സം? പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാനിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു വക്കത്ത് നിന്നുകൊണ്ട് അത് ഒന്ന് ഉറക്കെ പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നം? ഒറ്റ പ്രശ്നമുള്ളൂ, ഒന്ന് വോട്ട്, രണ്ട് പേടി. ഇവിടെ ഇസ്ലാമിനെ പേടി തന്നെയാണ്, അതുതന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരം വിഷയങ്ങൾ വരുമ്പോൾ അവിടെ വൺ സൈഡഡായിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുവാനും ആ ഇരട്ടത്താപ്പ് വെളിച്ചത്ത് വരാനും ഉള്ളൊരവസരമായിട്ട് ഈ മകരജ്യോതി കാലഘട്ടം മാറുമ്പോൾ അത് വീണ്ടും ഇവിടെ ചർച്ചാ വിഷയമാകും. അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ അത് ആ ഒരു വശം മനസ്സിലാക്കാതെ എല്ലാവരും അന്ധമായ വിശ്വാസികളാണ് എന്ന തരത്തിലേക്ക് അതിനെ വരുത്തി തീർത്തുകൊണ്ട് കാര്യങ്ങളെ ചർച്ചയിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ വശത്തു നിന്നും വഴിതെറ്റിക്കുന്ന പരിപാടിയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ശരിയല്ല, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് മകരജ്യോതി തെളിയുന്നതല്ല തെളിയിക്കുന്നതാണ് എന്ന് പറയാൻ നിങ്ങൾ കാണിക്കുന്ന ആർജവം, അത് ഗണപതി മാത്രമല്ല അള്ളാഹുവും മിത്താണ്, ഹിജാബ് എന്ന് പറയുന്നത് അത് ഓപ്പറേഷൻ്റെ സിമ്പലാണ്, അത് വെറും മക്കനെയല്ല, അത് ഫാഷനല്ല, അത് ഓപ്പറേഷൻ തന്നെയാണ്, അത് വസ്ത്രമല്ല എന്ന് പറയാനും ഇവിടെയുള്ള ആളുകൾക്ക് സാധിക്കണം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. നന്ദി.